നമസ്കാരം. കോവിഡ് രണ്ടാം തരംഗത്തിൻ്റെ മറവിലെ അപകടകരമായ രാഷ്ട്രീയ കളി തീർച്ചയായിട്ടും അത് പ്രധാനമന്ത്രി മോദിജിയെ ലക്ഷ്യം വെച്ച് തന്നെയാണ്. രാഹുൽഗാന്ധിയുടെ വിഡ്ഢിതം നിറഞ്ഞ പ്രസ്താവനകൾ വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അത് കണ്ട അനുഭവം വെച്ച് വിലയിരുത്തുമ്പോൾ അദ്ദേഹം വളരെ അപകടകാരിയാണെന്ന് കൂടുതൽ മനസ്സിലാവുന്നു. ചില ആളുകൾ വിചാരിക്കുന്ന പോലെ അയാൾ വിഡ്ഢിയൊന്നുമല്ല. നമുക്കെല്ലാവർക്കും അറിയാം, 1947 മുതൽ നെഹ്റു ഗാന്ധി കുടുംബം ഇന്ത്യയെ അവരുടെ സ്വകാര്യ സ്വത്തായി കണക്കാക്കിയിരുന്നു. മറ്റാർക്കും ഭരണചക്രം തിരിക്കാൻ അനുവാദമില്ല എന്ന ഒരു ചിന്ത തന്നെ ബോധപൂർവം സാധാരണ ജനങ്ങൾക്കിടയിൽ അവർ വളർത്തിയെടുത്തു. അതുകൊണ്ടാണ് കോൺഗ്രസ് ഇതര സർക്കാരുകൾക്ക് ഇന്ത്യയിൽ സ്ഥിരതയില്ലാതിരുന്നത്. അങ്ങനെ ഭരിക്കുന്ന സർക്കാരുകളെ മറച്ചിടാൻ മറ്റു ചില തന്ത്രങ്ങൾ കൂടി അവർ കാലാകാലങ്ങളിൽ പ്രയോഗിച്ചു. നമുക്ക് 2014 മെയ് 26 ഒന്ന് തിരിഞ്ഞു നോക്കാം. ജനവിധിയിലെ തോൽവി സംബന്ധിച്ച് AICC അധ്യക്ഷ സോണിയാഗാന്ധി നടത്തിയ ഒരു പ്രസംഗം നിങ്ങളിൽ ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാവും. രാഹുൽഗാന്ധി സ്വന്തം അമ്മയുടെ സമീപം നിന്ന് അർത്ഥം വെച്ച് ചിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അയാളുടേത് ഒരു വിഡ്ഢിയുടെ അർത്ഥമില്ലാത്ത ചിരിയല്ലായിരുന്നു. അയാളുടെ ആ ചിരി ഒരു കൊടുങ്കാറ്റിന് മുമ്പുള്ള നിശബ്ദത മാത്രമായിരുന്നു. വാസ്തവത്തിൽ ഏതാനും മാസങ്ങൾക്കുള്ളിലോ ഒരു വർഷത്തിനുള്ളിലോ ഞങ്ങൾ മോദി സർക്കാരിനെ അട്ടിമറിച്ച് തരുമെന്ന് ആരോ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പോ, അതുമല്ലെങ്കിൽ ഒരു ആഗോള രാഷ്ട്രീയ കുതന്ത്രജ്ഞരോ അദ്ദേഹത്തിന് ഉറപ്പ് നൽകിയതിൻ്റെ ഗൂഢ അന്തഹാസമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹം സ്വയം പുഞ്ചിരിച്ചുകൊണ്ട് അയാൾ മനസ്സിൽ പറയുകയായിരുന്നു, ഞങ്ങൾ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് അറിയില്ല. കുറച്ച് മാസത്തിനുള്ളിൽ LOC അതായത് ലൈൻ ഓഫ് കൺട്രോളിൽ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഘർഷം ഉണ്ടായി. തൊട്ടു പിന്നാലെ ദാദ്രി ബീഫ് കൊല, ദളിതനല്ലാത്ത രോഹിത് വെമുലയുടെ മരണത്തിൽ ദളിത് പ്രശ്നം, അവാർഡ് വാപസി തുടങ്ങിയവ ആളുകളെ ഭിന്നിപ്പിക്കാനും അശാന്തി സൃഷ്ടിക്കാനുമുള്ള അവരുടെ സമയബന്ധിത പ്രവർത്തനങ്ങളിൽ കോൺഗ്രസ്സിന് വിശ്വാസമായിരുന്നു. എന്നാൽ ഓരോ ദിവസം കഴിയുംതോറും അവരുടെ തന്ത്രങ്ങൾ പാളിക്കൊണ്ടിരുന്നു. അത്തരം ഓരോ സംഭവത്തിന് ശേഷവും മോദി കൂടുതൽ കൂടുതൽ ശക്തനായിക്കൊണ്ടിരുന്നു. ഇത് ഗാന്ധിയുടെ കുടുംബത്തിൽ വളരെയധികം നിരാശയുണ്ടാക്കി. ഗാന്ധിയുടെ കുടുംബം എന്ന് പറയുന്നതിൽ കുറച്ച് ആശയ കുഴപ്പമുണ്ട്. യഥാർത്ഥത്തിൽ അത് ഗാന്ധിയുടെ കുടുംബമല്ല, അത് നെഹ്റുവിൻ്റെ കുടുംബമാണ്. ഇത് വളരെയധികം അവർക്ക് നിരാശയുണ്ടാക്കി. ഈ നിരാശ രാഹുൽ ഗാന്ധിയുടെ മുഖത്ത് പ്രകടമായിരുന്നു. എന്തുകൊണ്ട് വർഷങ്ങളായി കോൺഗ്രസ് പയറ്റുന്ന തന്ത്രങ്ങൾ മോദിയുടെ മുന്നിൽ മാത്രം എങ്ങനെ പരാജയപ്പെടുന്നു എന്നതിനെക്കുറിച്ച് കോൺഗ്രസ് ഇപ്പോഴും ഞെട്ടലിലാണ്. അവർക്കതിനൊരു ഉത്തരം ഇപ്പോഴും കിട്ടിയിട്ടില്ല. തങ്ങൾ പരീക്ഷിച്ച പരമ്പരാഗത തന്ത്രങ്ങൾ പരാജയപ്പെട്ടു തുടങ്ങിയപ്പോൾ US, ചൈന, പാകിസ്ഥാൻ എന്നിവിടങ്ങളിലെ സമാന ചിന്താഗതിക്കാരായ ഇന്ത്യ വിരുദ്ധ ലോബികളുമായി ഇറ്റാലിയൻ കുടുംബം സഹകരിക്കാനും അവരുടെ ഉപദേശനിർദ്ദേശങ്ങൾ തീരുമാനിക്കാനും തുടങ്ങി. 2019 തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് മുസ്ലിങ്ങളുമായും ഇടതുപക്ഷവുമായും സഹകരിച്ച് ഭീമ കൊറിഗർ എന്ന സംഘടന ആസൂത്രണം ചെയ്ത ദളിത് പ്രതിഷേധം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അതായത് പാക് ചൈന എന്നീ രാജ്യങ്ങളുടെ ഇന്ത്യക്കെതിരെയുള്ള നീക്കവും പാകിസ്ഥാൻ സന്ദർശിച്ച കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യരുടെ ഇന്ത്യ വിരുദ്ധ പരാമർശവും മോദിയെ പുറത്താക്കാൻ അയാൾ പാക് സഹായം അഭ്യർത്ഥിച്ചതും നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാകും. പുൽവാമ ആക്രമണത്തെക്കുറിച്ചും ചിലർ ഒരാഴ്ച മുമ്പേ അതിനെക്കുറിച്ച് പ്രവചിച്ചതും നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യയിൽ നടന്ന രാജ്യവിരുദ്ധ പ്രക്ഷോഭങ്ങളുടെ ഒരു ക്രമാനുഗത രീതി ഒന്ന് പരിശോധിക്കാം. 2019 നരേന്ദ്രമോദി തിരിച്ചെത്തിയപ്പോൾ അത് സോണിയ കുടുംബത്തിന് മരണസമാനമായ സാഹചര്യമായി അനുഭവപ്പെട്ടു. ഒന്നുകിൽ നിലനിൽപ്പ് അല്ലെങ്കിൽ നാശം എന്ന അവസ്ഥയിലേക്ക് അവരുടെ മോദി വിരുദ്ധ തന്ത്രങ്ങൾ അവരെ കൊണ്ട് ചെന്നെത്തിച്ചു. അവർ ഒരു അവസരത്തിനായി കാത്തിരിക്കുകയായിരുന്നു. അവരുടെ 70 പഴക്കമുള്ള തന്ത്രങ്ങൾ നരേന്ദ്രമോദിയുടെ മുമ്പിൽ ചെലവാകില്ലെന്ന് അവർക്ക് ഇതിനകം ബോധ്യമായിരുന്നു. കാരണം മോദിക്കെതിരെ കളിക്കാനുള്ള ഒരു ആഗോള പരിചയത്തിൻ്റെ കുറവ് അവർക്കുണ്ടായിരുന്നു. അവർക്കത് സാംശീകരിക്കേണ്ടതുണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, 2019 തിരഞ്ഞെടുപ്പിന് ശേഷം രാഹുൽ ഗാന്ധി കൂടുതൽ നിരാശനും തന്മൂലം കൂടുതൽ കുതന്ത്രപരമായ പെരുമാറ്റത്തിലേക്കും മാറി തുടങ്ങിയിരുന്നു. അവർക്ക് ലഭിച്ച ആദ്യത്തെ അവസരം
CAA ബില്ലായിരുന്നു. പാകിസ്ഥാൻ അനുകൂല മതവാദികൾ വഴി ബില്ലിനെതിരെ നുണ പ്രചരണം നടത്തി വൻ പ്രതിഷേധം ആരംഭിച്ചു. ഖാലിസ്ഥാൻ അനുകൂലികളുടെ കൂടി കൂട്ടുപിടിച്ച് ദില്ലി മുഖ്യമന്ത്രിയും പ്രമുഖ മോദി വിരുദ്ധനുമായ അരവിന്ദ് കെജ്രിവാൾ ഇതിനുള്ള ഒത്താശകൾ രാജ്യതലസ്ഥാനത്ത് സംഘടിപ്പിച്ചു കൊടുത്തു. ഇതിനുവേണ്ട ഭൗതിക പ്രചരണ സഹായം ഇടതുപക്ഷം നൽകുകയും ചെയ്തു. അതായത് ചൈനയുടെ സഹായത്തോടെ മോദി സർക്കാരിനെ നീക്കം ചെയ്യുകയായിരുന്നു ഇടത് ലക്ഷ്യം. ഇതിനിടയിൽ കൊറോണ ഇന്ത്യയെയും ബാധിച്ചതിനാൽ അവരുടെ ഈ പദ്ധതിയും പൊളിഞ്ഞു. ആയതിനാൽ കോൺഗ്രസ് മറ്റൊരു അവസരത്തിനായി കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ കോവിഡ് ലോക്ക്ഡൗൺ അവർ മുതലാക്കാൻ ശ്രമിച്ചു. കോവിഡ് പരത്താൻ അവർ ദില്ലി, മുംബൈ എന്നിവിടങ്ങളിൽ നിന്ന് UPയിലേക്കും ബീഹാറിലേക്കും കുടിയേറുന്ന തൊഴിലാളികളെ നുണപ്രചരണങ്ങളാൽ ഇളക്കിവിടാൻ അവർ ശ്രമിച്ചുവെങ്കിലും വീണ്ടും പരാജയപ്പെടുകയും സോണിയ കുടുംബം പതിവ് പോലെ നിരാശരാവേണ്ടി വരികയും ചെയ്തു. കോവിഡ് പ്രോട്ടോകോളും ലോക്ക്ഡൗണും സോണിയ കുടുംബത്തിൻ്റെ മോദിക്കെതിരെയുള്ള അജണ്ടകളെ തുണച്ചില്ല. അപ്പോഴാണ് അവർക്ക് കർഷക ബിൽ വീണുകിട്ടിയത്. സത്യത്തിൽ മോദി സർക്കാർ കൃത്യമായ പദ്ധതികളോടെ അവർക്ക് മുന്നിൽ കൊണ്ടുവന്ന ഒപ്പം കർഷകർക്ക് ഗുണമുള്ള ഒരു ബില്ലായിരുന്നു. ഇതിൻ്റെ ചുവട് പിടിച്ചാണ് അവർ ഖാലിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന കർഷക മണ്ഡി ലഹള സൃഷ്ടിച്ചത്. പക്ഷേ അവതാരതയോടുള്ള മോദി സർക്കാർ നീക്കത്തിൽ 2020 ഏപ്രിൽ മധ്യത്തോടെ വ്യാജ കർഷക പ്രതിഷേധവും അവസാനിച്ചു. സമരക്കാരെ കാണാനില്ല, അവരുടെ പിന്നാലെ മാധ്യമങ്ങളുമില്ല. എന്നിരുന്നാലും 4 കാര്യങ്ങൾ ഇതിനു പിന്നിൽ നടന്നു. വിദേശത്തു നിന്നുള്ള കള്ളപ്പണം, ലേബർ ആൻഡ് അഗ്രികൾച്ചർ യൂണിയൻ പണിമുടക്ക്, പ്രാദേശിക ബിസിനസ്സുകാരിൽ നിന്നും ക്രൗഡ് ഫണ്ടിങ്, പിന്നെ ആഭ്യന്തര അശാന്തി. 2020 മെയ് മാസത്തിൽ ഗാൽവാൻ അതിർത്തിയിൽ ചൈന അധിനിവേശം നടത്തുന്നു. ഇത് മോദിയെ അന്താരാഷ്ട്ര തലത്തിൽ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമായിരുന്നുവെങ്കിലും നമ്മുടെ ധീരരായ സൈനികർ കാരണം അത് ചൈനയുടെ ദയനീയ പരാജയമായി മാറി. 2020 ജൂലൈ 19 ഒരു മാധ്യമം രാഹുൽ ഗാന്ധിയുടെ തൻ്റെ ബാങ്കോക്ക് സന്ദർശന വേളയിൽ ബാങ്കോക്കിന് 70 കിലോമീറ്റർ വടക്ക് PLA ജനറൽമാരെ കണ്ടിരുന്നോ എന്ന് ചോദിച്ചു. രാഹുൽ ഗാന്ധി ബാങ്കോക്കിലേക്ക് പോകുന്നതിന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് കേന്ദ്ര സർക്കാർ ഫാർമേഴ്സ് ബില്ലുകൾ അവതരിപ്പിച്ചതെന്നത് ഓർക്കുക. 2020 ഒക്ടോബറിൽ സംഭവിച്ചതെന്തെന്ന് നോക്കാം. അമേരിക്കയിലെ ബ്ലാക്ക് ലിവിംഗ് മാറ്റർ പ്രതിഷേധത്തിന് അനുസൃതമായി കർഷകരുടെ പ്രതിഷേധം ന്യൂഡൽഹിയിലേക്കുള്ള മുഖ്യ പ്രവേശന കേന്ദ്രങ്ങൾ തടഞ്ഞു. ശത്രു വിതരണ ലൈനുകൾ തടയുന്ന തരത്തിൽ ഒരു സൈനിക മനസ്സോടെയാണ് ഇത് ആസൂത്രണം ചെയ്തത്. കാനഡയിൽ നിന്നും US നിന്നുമാണ് പണം വന്നത്. കർഷക യൂണിയനും പ്രാദേശിക ഇടത്തരം ബിസിനസ്സുകളുടെ പ്രാദേശിക ധനസഹായവും. റിലയൻസ് ജിയോ ടവറുകൾ നശിപ്പിക്കുമ്പോൾ ആരാണ് നേട്ടമുണ്ടാക്കിയതെന്ന് ഓർക്കുക. അംബാനിമാരും അദാനിയും കോൺഗ്രസ്സിന് ധനസഹായം നൽകാത്തതിനാൽ കോൺഗ്രസ് മുഴുവൻ ഈ 2 വ്യവസായ പ്രമുഖരുടെ സ്ഥാപനങ്ങളെ വൈര്യനിര്യാതന ബുദ്ധിയോടെ സമീപിച്ചു എന്ന് വേണം പറയാൻ. 2020 ഡിസംബർ 28 രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെ വാർഷിക ദിനാഘോഷങ്ങൾ ഉപേക്ഷിച്ച് മുത്തശ്ശിയെ കാണാൻ എന്ന മട്ടിൽ ഇറ്റലിയിലേക്കും സോണിയാഗാന്ധി ആരോഗ്യ പരിശോധനയ്ക്കായി US പോയി. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായ കോൺഗ്രസിൻ്റെ ഡയറക്ടർമാർക്ക് വാർഷിക ദിനം എങ്ങനെ വിടാനാകും? ആ ദിവസം കൂടുതൽ പ്രധാനപ്പെട്ട ഒന്നായിരിക്കണം എന്നവർ തീരുമാനിച്ചുറപ്പിച്ചു. 2021 ജനുവരി 26 തലസ്ഥാനത്തെ കർഷക സമരത്തിൻ്റെ മറവിൽ തീവ്രവാദികൾ അഴിഞ്ഞാടി. രാഹുലും സോണിയയും തിരിച്ചെത്തിയപ്പോഴാണ് ഇത് സംഭവിച്ചത്. പിന്നീട് ലോകപ്രശസ്തിയായ പ്രകൃതി സംരക്ഷണവാദിയുടെ ഇന്ത്യക്കെതിരെയും വ്യാജ കർഷകർക്ക് അനുകൂലമായുമുള്ള ട്വീറ്റിൽ അബദ്ധത്തിൽ ഇന്ത്യയിൽ നടത്തേണ്ട കലാപപൂരിതമായ പ്രതിഷേധങ്ങളെക്കുറിച്ചുള്ള ടൂൾ കിറ്റ് അറിയാതെ പോസ്റ്റ് ചെയ്യപ്പെട്ടു. ഗ്രെറ്റ തംബർഗിൻ്റെ യഥാർത്ഥ മുഖം തുറന്നു കാണപ്പെട്ടത് കോൺഗ്രസിനെക്കുറിച്ചുള്ള എല്ലാ സംശയങ്ങൾക്കും ഉത്തരം നൽകുന്നതായിരുന്നു. ഇപ്പോൾ സോണിയ കുടുംബത്തിൻ്റെ നിരാശ അതിൻ്റെ പാരമ്യതയിലാണ്. അവർക്കിപ്പോൾ വേണ്ടത് കോവിഡിൽ മരിച്ചു വീഴുന്ന ലക്ഷക്കണക്കിന് ഭാരതീയരുടെ ശവശരീരങ്ങളാണ്. 2014 മുതൽ അവർ ആഭ്യന്തര കലാപം സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു സംഭവമാണ് ആഗ്രഹിക്കുന്നത്. അതായത് മോദിയെ വലിച്ചു താഴെയിടാൻ അദ്ദേഹത്തിൻ്റെ ജനങ്ങൾക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല എന്ന ഉത്തമ ബോധ്യം അവർക്കുണ്ട്. അത് ഒരു ആഭ്യന്തര കലാപത്തിലൂടെ മാത്രമേ സാധിക്കൂ. മോദി പോയി എന്നതിന് അവർ കാണുന്ന അർത്ഥം അമിത്ഷാ പോയി, പിന്നെ 2022 യോഗിജി പോയി എന്നാണ്. 2021 ഫെബ്രുവരിയിൽ ഗ്രെറ്റ തംബർഗും അവരുടെ ട്വീറ്റിലൂടെ ലോകമറിഞ്ഞ ഇന്ത്യക്കെതിരെ ആഭ്യന്തര കലാപം സൃഷ്ടിക്കാനുള്ള പദ്ധതിയുടെ ടൂൾ കിറ്റും പുറത്തായ ശേഷം കോൺഗ്രസ് അസാധാരണമായ ഒരു നീക്കം തുടങ്ങി.
അവരുടെ ഐ ടി സെല്ലിലേക്ക് പാൻഡമിക്കിൽ 500,000 സോഷ്യൽ മീഡിയ യോദ്ധാക്കളെ നിയമിക്കുമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചു. നടന്നു കഴിഞ്ഞതും നടക്കുന്നതുമായ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അവസരമില്ലെന്ന് കോൺഗ്രസിന് തന്നെ നന്നായി അറിയാം. യു പി തിരഞ്ഞെടുപ്പ് 1 വർഷവും ലോക്സഭയിൽ 3.5 വർഷവുമാണ് ബാക്കിയുള്ളത്. എന്തിനു വേണ്ടിയാണ് അവർക്ക് 500,000 ഓൺലൈൻ യോദ്ധാക്കൾ വേണ്ടത്? അവർ ആരായിരിക്കും? മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെയുള്ള 2019 അവസാനത്തിലേക്ക് നിങ്ങളുടെ മനസ്സ് തിരികെ കൊണ്ടുപോവുക. ശിവസേന, പവാർ, സോണിയ എന്നീ മുക്കൂട്ട് കമ്പനിയുടെ അഴിമതികൾ ആരംഭിക്കുന്നു. സംസ്ഥാനം പോലീസ് രാജിലേക്ക് നീങ്ങുന്നു. പ്രമുഖർ കൊല്ലപ്പെടുന്നു. സത്യങ്ങൾ വിളിച്ചു പറഞ്ഞ റിപ്പബ്ലിക് ചാനൽ മേധാവിയെ തുറുങ്കിലടയ്ക്കുന്നു. ചാനലിനെതിരെ കള്ളക്കേസെടുക്കുന്നു. സത്യത്തിൽ അഴിമതി 2-ാമത്തെ വിഷയമാണ്. യഥാർത്ഥത്തിൽ ഇതിനെല്ലാം പിന്നിൽ ആരാണ്? പ്രധാന കാര്യം, ശിവസേനയും NCPയും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ മൂന്നാമൻ നിശബ്ദനായി കളിക്കുന്നു. നിശബ്ദ പങ്കാളി കൂടുതൽ അപകടകാരിയാണ്, അതായത് കോൺഗ്രസ്. ഇപ്പോൾ ഏറ്റവും പുതിയ സംഭവങ്ങളിലേക്ക് വരൂ. കൊറോണ 2-ാം തരംഗം എവിടെ നിന്ന് ആരംഭിച്ചു? മഹാരാഷ്ട്രയിൽ നിന്ന്. കുത്തിവെപ്പുകൾ, കിടക്കുകൾ, ഓക്സിജൻ എന്നിവയുടെ കുറവിനെക്കുറിച്ച് പൊതുവായി പരിഭ്രാന്തി സൃഷ്ടിച്ചത് ആരാണ്? മഹാരാഷ്ട്ര സർക്കാർ. ഏറ്റവും കൂടുതൽ കൊറോണ കേസുകൾ ഉള്ള സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. ആരെയാണ് ഇതിൽ കുറ്റപ്പെടുത്തുന്നത്? മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയെയാണോ? അല്ല, മോദിയെയാണ് പ്രതിപക്ഷവും മാധ്യമങ്ങളും കുറ്റപ്പെടുത്തുന്നത്. ആരോഗ്യം ഒരു സംസ്ഥാന വിഷയമാകുമ്പോഴും കൊറോണ മാനേജ്മെൻറ്റ് ഇപ്പോൾ സംസ്ഥാന നിയന്ത്രണത്തിലായിരിക്കുമ്പോഴും മോദിയെ കുറ്റപ്പെടുത്തേണ്ടത് എന്തുകൊണ്ടാണ്? കോൺഗ്രസ് പിന്നിലുണ്ടെന്ന സംശയമാണ് ഇത് സൃഷ്ടിക്കുന്നത്. ഇപ്പോൾ സാഹചര്യ തെളിവുകൾ വരുന്നു. നിങ്ങൾ സോഷ്യൽ മീഡിയയും മീഡിയയും ശ്രദ്ധാപൂർവം നോക്കുകയാണെങ്കിൽ അവർ ഇന്ത്യ തകർന്നു എന്ന മട്ടിൽ വ്യാജ വാർത്തകൾ പടക്കുന്നു. 99% ആരോഗ്യമുള്ള ആളുകൾ വീട്ടിലേക്ക് മടങ്ങുന്നതിനെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ല. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഒരേ ഉള്ളടക്കം പോസ്റ്റ് ചെയ്യുന്ന 100 കണക്കിന് മോഡി വിരുദ്ധ പോസ്റ്റുകളാൽ തെറ്റിദ്ധരിക്കപ്പെട്ട് ചില മോദി അനുകൂലികൾ വരെ മോദി സർക്കാരിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഇത്തരം വ്യാജ വാർത്തകർക്ക് 5,000 മുതൽ 1,50,000 വരെ ആളുകളാണ് സോഷ്യൽ മീഡിയയിൽ ഫോളോവേഴ്സ് ആയിട്ടുള്ളത്. ആരാണ് അവർക്ക് പണം നൽകുന്നതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഈ വർഷം ആദ്യം കൊറോണ വ്യാപനത്തെക്കുറിച്ച് അതീവ ജാഗ്രത പാലിക്കണമെന്നും മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും 2-ാമത്തെ തരംഗം മറ്റ് രാജ്യങ്ങളെ ബാധിക്കുന്നതിനാൽ സ്വയം രക്ഷാ മാർഗങ്ങൾ വീഴ്ച കൂടാതെ പിന്തുടരണമെന്നും കേന്ദ്രം നിർദ്ദേശിച്ചു. എന്നാൽ ആരും ഈ ഉപദേശം ശ്രദ്ധിച്ചില്ല. തങ്ങൾക്കൊന്നും സംഭവിക്കില്ലെന്ന മട്ടിൽ ആളുകൾ പാർട്ടിയും മറ്റു നീക്കവും തുടങ്ങി. ഇന്ത്യയിലെ നിരവധി മുഖ്യമന്ത്രിമാരിൽ 2 പേർ മാത്രമാണ് മോദിയെ നേരിട്ട് ചോദ്യം ചെയ്യാൻ തുടങ്ങിയത്. നിങ്ങൾ അവരുടെ ട്വീറ്റുകൾ വായിച്ചാൽ അവർ ഓക്സിജൻ, കുത്തിവെപ്പുകൾ, കിടക്കകൾ എന്നിവയുടെ ലഭ്യതക്കുറവിനെക്കുറിച്ച് ആക്രോശിക്കുന്നു. ഈ 2 പേരെയും പിറകിൽ നിന്ന് നിയന്ത്രിക്കുന്നത് സോണിയ കുടുംബമാണ്. കേന്ദ്രത്തെ സഹായിക്കുകയല്ല, മറിച്ച് രാജ്യത്ത് പരിഭ്രാന്തി സൃഷ്ടിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. കോൺഗ്രസിൻ്റെ അതേ സോഷ്യൽ മീഡിയ ജീവനക്കാർ സൃഷ്ടിച്ച 95% വ്യാജ കോളുകളാണ് ഓക്സിജൻ, കുത്തിവെപ്പുകൾ, കിടക്കകൾ എന്നിവ ആവശ്യപ്പെട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലുടനീളമുള്ള പാനിക് കോളുകളും SOS സന്ദേശങ്ങളും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അക്കങ്ങൾ നോക്കൂ. മരണത്തിൻ്റെ റേറ്റ് 0.62% മാത്രം. 99% അധികം ആളുകൾ ആരോഗ്യത്തോടെ വീട്ടിലേക്ക് മടങ്ങുന്നു. വീട്ടിൽ എളുപ്പത്തിൽ ചികിത്സിക്കാൻ കഴിയുന്ന ആളുകളെ പരിഭ്രാന്തരാക്കി അവർ ആശുപത്രികൾ പെട്ടെന്ന് നിറച്ചു. ഇപ്പോൾ അവർ കിടക്കകൾ, ഓക്സിജൻ, കുത്തിവെപ്പുകൾ എന്നിവയുടെ ക്ഷാമമുണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. ഭൂരിഭാഗം ഇന്ത്യൻ മാധ്യമങ്ങൾ TRP വേണ്ടി ഏത് വാർത്തയും നാളെ ലോകാവസാനം എന്ന മട്ടിൽ ചമയ്ക്കും. ഹിറ്റാവുമെങ്കിൽ ജനങ്ങളെ കൂടുതൽ പരിഭ്രാന്തരാക്കുന്ന വാർത്തകളും സൃഷ്ടിക്കും. ഓക്സിജൻ സിലിണ്ടറിനായി അഭ്യർത്ഥിക്കുന്ന ഒരു സ്വകാര്യ വ്യക്തി ചെയ്യുന്നത് അപകടകരവും കുറ്റകരവുമായ കാര്യമാണെന്ന് ഓർമ്മിക്കുക. ഇത്തരം അഭ്യർത്ഥനകളാൽ നിറഞ്ഞിരിക്കുകയാണ് എല്ലാ SM പ്ലാറ്റ്ഫോമുകളിലും. ഒരു ആശുപത്രിയിലെ 4 രോഗികൾക്ക് ഒരു സിലിണ്ടർ ഓക്സിജൻ നൽകാം. എന്നാൽ ഈ ഗുണ്ടകൾ ഒരു സ്വകാര്യ വ്യക്തിക്ക് ഒരു സിലിണ്ടർ ലഭിക്കുന്നതിന് ധാരാളം തുക ആവശ്യപ്പെടുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ അവർ കരിഞ്ചന്ത സൃഷ്ടിക്കുകയും സിലിണ്ടറുകൾ മോഷ്ടിക്കുകയും ചെയ്യുന്നു. ഓർക്കുക, അവർ ട്രംപിനോടും അങ്ങനെ തന്നെ ചെയ്തു. തെറ്റായതും പരിഭ്രാന്തി പരത്തുന്നതുമായ കോവിഡ് അണുബാധ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടു. ബൈഡൻ വന്നു കഴിഞ്ഞതിൽ പിന്നെ എല്ലാവരും നിശബ്ദരാണ്. USA ഇതിനകം തന്നെ കോവിഡിനെ ഒഴിവാക്കിയതുപോലെയാണ് അവരുടെ ഭാവം.
ട്രംപ് ഫാർമ ലോബിക്കെതിരെ ആയിരുന്നു എന്നത് സത്യസന്ധമായ വസ്തുതയാണ്. വാക്സിൻ വഴിയിലാണെന്ന് ട്രംപ് പറഞ്ഞപ്പോൾ ഒരു ഫാർമ കമ്പനിയും മുന്നോട്ട് വന്നില്ല. എന്നാൽ ട്രംപ് പോയ ഉടൻ തന്നെ നിരവധി വാക്സിനുകൾ പ്രഖ്യാപിച്ചു. മാത്രമല്ല അവർ ബൈഡന്റെ സ്ഥാനാരോഹണത്തിന് $100 മില്യൺ പിരിച്ച് ധനസഹായവും നൽകി. May 25 ജോർജ് ഫ്ലോയിഡിൻ്റെ മരണശേഷം പ്രതിഷേധങ്ങളും സിവിൽ അൺറസ്റ്റും പല US നഗരങ്ങളെയും പിടിച്ചുകുലുക്കി. ഇന്ന് സോണിയ കുടുംബത്തിന് ഒരു ജോർജ് ഫ്ലോയിഡ് സംഭവം മാത്രമേ ഇന്ത്യയിൽ ആഭ്യന്തര കലാപം സൃഷ്ടിക്കാൻ ആവശ്യമുള്ളൂ. 100 വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന കൊറോണ പോലൊരു പാൻഡമിക് IT ഡോളർ കച്ചവടമാണ് ഫാർമ കമ്പനികൾക്ക് നൽകുന്നത്. അതിനാൽ ബൈഡൻ അഡ്മിനിസ്ട്രേഷനുമായി ചേർന്ന് ഇതേ ഫാർമ ലോബി അല്ലെങ്കിൽ ചൈന കൈകാര്യം ചെയ്യുന്ന ബൈഡൻ ഭരണകൂടം ഇന്ത്യൻ കമ്പനികൾക്ക് വാക്സിൻ നിർമ്മാണത്തിനും ഇന്ത്യൻ സർക്കാരിനെ വാക്സിനേഷനിൽ പ്രതിരോധത്തിലാക്കുന്നതിനുമായി അതിനുവേണ്ട ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ നൽകുന്നില്ലെന്ന് പറയുന്നു. കാരണം ഇന്ത്യയുടെ വാക്സിൻ നിർമ്മാണം തടഞ്ഞാൽ ഇന്ത്യക്ക് ഇറക്കുമതി ചെയ്യേണ്ടി വരും. ഇന്ത്യയിലെ 1.3 ബില്യൺ ആളുകൾ അവർക്കൊരു വലിയ വിപണിയാണ്. പക്ഷേ ആ നീക്കവും പരാജയപ്പെട്ടു. മോദി സർക്കാരിൻ്റെ കൃത്യമായ ലോകതന്ത്രത്തിൽ അമേരിക്കൻ പ്രസിഡന്റിന് തീരുമാനത്തിൽ നിന്ന് പിന്മാറേണ്ടി വന്നു. മറ്റൊരു വശത്ത് ദരിദ്രരും സൗഹൃദപരവുമായ രാജ്യങ്ങൾക്ക് സൗജന്യ വാക്സിനുകൾ നൽകിക്കൊണ്ട് ഇന്ത്യ ചൈനയുടെ അധിനിവേശ അത്യാഗ്രഹങ്ങൾക്കും കുതന്ത്ര വ്യാപാരങ്ങൾക്കും തടയിട്ടത് അവർ വലിയ ഭീഷണിയായി കാണുന്നു. കഴിഞ്ഞ 30-40 വർഷങ്ങളിൽ ഫാർമ കമ്പനികൾ ദരിദ്ര രാജ്യങ്ങളോട് എങ്ങനെ പെരുമാറി എന്ന് നോക്കുക. ഏറ്റവും മികച്ച ഉദാഹരണം ആഫ്രിക്കയ്ക്കുള്ള എയ്ഡ്സിൻ്റെ വാക്സിനാണ്. ആഫ്രിക്കയിലാണ് ഈ രോഗം ഏറ്റവും കൂടുതലുള്ളത്. പക്ഷേ അതിനിതുവരെ ഒരു വാക്സിൻ കണ്ടുപിടിച്ചിട്ടില്ല, അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്ന് പറയുന്നതാവും ശരി. അടുത്ത വർഷം UP തിരഞ്ഞെടുപ്പാണ്. അതിനാൽ മഹാരാഷ്ട്രയെയും ദില്ലിയെയും കുറിച്ച് മുഴുവൻ മാധ്യമങ്ങളും നിശബ്ദത പാലിക്കുമ്പോൾ അവർ UPയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. പക്ഷേ കൊറോണയെ യോഗിജിയുടെ നേതൃത്വത്തിൽ നന്നായി കൈകാര്യം ചെയ്യുന്നുണ്ട്. സോണിയ കുടുംബ ഉപജാപക വൃത്തത്തിൻ്റെ ഒരു ലക്ഷ്യം ബംഗാളിനെ മമത ഭരണത്തിൽ നിലനിർത്തുക എന്നതായിരുന്നു. അങ്ങനെ രാഹുൽഗാന്ധി UPയുടെ സ്ഥിരം തലവനാക്കി വാഴിക്കുക എന്നത് രണ്ടാമത്തെ ലക്ഷ്യം. മൂന്നാമത്തെ ലക്ഷ്യം UP തിരഞ്ഞെടുപ്പും നാലാമത്തെ ദീർഘകാല ലക്ഷ്യം 2024 മോദിയെ താഴെയിറക്കുകയോ BJP വിജയിക്കില്ലെന്ന് ഉറപ്പാക്കുകയോ ചെയ്യുക എന്നതാണ്. ബംഗാളിൽ ആഗ്രഹിച്ച കാര്യം നടക്കില്ലെന്ന് എന്തായാലും ഉറപ്പായി. പക്ഷേ അവർ മറ്റു പദ്ധതികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ ആ ലക്ഷ്യങ്ങൾ നേടുന്നതിന് അവർ ഏറ്റവും ഒടുവിലായി കൊറോണ കൈകാര്യം ചെയ്തതിൽ പരാജയപ്പെട്ടു എന്ന പ്രതീതി സൃഷ്ടിച്ച് മോദിയെ അപകീർത്തിപ്പെടുത്തുവാൻ തുടങ്ങിയിരിക്കുന്നു. അത് തീർച്ചയായും വളരെ ഗൗരവമുള്ള കാര്യമാണ്. കാരണം അവർ വിവിധ ഹിന്ദു ഗ്രൂപ്പുകൾ എന്ന പേരിൽ മോദിയെ പള്ളു പറയുവാൻ വ്യാജ ഗ്രൂപ്പുകൾ സൃഷ്ടിക്കുകയും അവരെക്കൊണ്ട് ഇതര മതക്കാരെ മോശമായി ചിത്രീകരിച്ച് മതസ്പർദ്ധയ്ക്ക് ശ്രമിക്കുന്നു. UPയിൽ നോക്കൂ, ദളിതരെ ഭീം ആർമിക്കൊപ്പം അണിനിരത്താനുള്ള കുതന്ത്രങ്ങൾ മെനയുന്നു. പ്രിയങ്കാഗാന്ധിയിൽ നിന്ന് ഭീം ആർമിക്ക് പൂർണ്ണ പിന്തുണയുണ്ട്. മുസ്ലിങ്ങൾ സമാജ്വാദി പാർട്ടിയുടെ പിന്നിൽ നിൽക്കുന്നു. കർഷകരെ ഉപയോഗിക്കുന്നതിലൂടെ പടിഞ്ഞാറൻ UPയിലെ ജാട്ടുകൾ അജിത് സിംഗിൻ്റെ പാർട്ടിക്കൊപ്പം പോകാൻ ടിക്കായത്ത് വഴി കോൺഗ്രസ് തന്ത്രങ്ങൾ മെനയുന്നു. 2017 UP തിരഞ്ഞെടുപ്പ് ഓർക്കുന്നുണ്ടോ? രാഹുൽഗാന്ധി ഒരു ബ്രാഹ്മണ പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നു എന്ന ഒരു വാർത്ത സൃഷ്ടിക്കപ്പെടുന്നു. അതായത് ദളിതർക്കും മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾ കൂടാതെ അവശേഷിക്കുന്നത് ഹിന്ദു സമൂഹം. അവരെ കൂടി വ്യാജ വാർത്ത സൃഷ്ടിച്ച് കോൺഗ്രസ്സിന് അനുകൂലമാക്കി ഹിന്ദുക്കളെ ഭിന്നിപ്പിക്കാൻ കഴിയുമെങ്കിൽ BJPക്ക് UP നഷ്ടപ്പെടും. സോഷ്യൽ മീഡിയയിലും മുഖ്യധാരാ മാധ്യമങ്ങളിലും നിങ്ങൾ ചില വീഡിയോകൾ കണ്ടാൽ മോദിയെയും യോഗിയെയും ഹിന്ദുക്കൾ മാത്രം വിമർശിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന ഒറ്റപ്പെട്ട കേസുകൾ എല്ലാവരും കാണിക്കുന്നു. ഇത് സ്വാഭാവിക പ്രതിഷേധമാണ്, പക്ഷേ ഒറ്റപ്പെട്ട കേസാണ്. UPയിലെ വ്യാപകമായി കാണുന്ന എന്നാൽ കരുതലെടുക്കേണ്ട പ്രശ്നമാണ്. ഇന്ത്യ സാമ്പത്തികമായി ഉയരുന്നതും അതിൻ്റെ ഗുണം മൊത്തം ജനങ്ങൾക്ക് ലഭിക്കുന്നതും പല വമ്പൻ ബിസിനസ്സുകൾക്കും രാഷ്ട്രീയക്കാർക്കും ലോബികൾക്കും സോണിയ കുടുംബത്തിനും ഭീഷണിയാണ്. അതുകൊണ്ട് നമ്മൾ ഒരു മഹാമാരിയോട് മാത്രമല്ല പോരാടുന്നത്, മറിച്ച് ഇന്ത്യ ഉയരുന്നത് കാണാൻ ആഗ്രഹിക്കാത്തവർക്ക് എതിരെ കൂടിയാണ്. ഈ സമയത്ത് നമ്മൾ നമ്മുടെ രാജ്യത്തിനും സർക്കാരിനും ഒപ്പം ഒരുമിച്ച് നിൽക്കണം. മോദിക്ക് മാത്രം എല്ലാം ചെയ്യാൻ കഴിയാത്തതിനാൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതുണ്ട്. ഇന്ത്യാവിരുദ്ധ ശക്തികൾ എത്ര ശക്തരാണെന്നും അവരുടെ അടുത്ത ലക്ഷ്യം നരേന്ദ്രമോദി ആണെന്നതിനും ഡൊണാൾഡ് ട്രംപ് ഒരു ഉദാഹരണമാണ്. ഇത് ഒരു സായുധ യുദ്ധമായിരുന്നുവെങ്കിൽ നമ്മുടെ സൈന്യം അത് നേടിയെടുക്കാൻ പര്യാപ്തമാണ്. എന്നാൽ ഇത്
ഉള്ളിൽ നിന്നുമുള്ള നിഴൽയുദ്ധമാണ്. എല്ലാവരുടെയും ഒത്തൊരുമയും ക്രിയാത്മകവും മാനസികവുമായ പിന്തുണ ഇല്ലാതെ ശത്രുവിൻ്റെ മേൽ നമുക്ക് ജയം സാധ്യമല്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.